ജനുവരി 4 അനുദിന വിശുദ്ധർ വിശുദ്ധ എലിസബത്ത് ആൻഡ് സേട്ടൺ 1874-1821 കാലഘട്ടം. സ്വർഗത്തിന്റെ കവാടം വളരെ താഴ്ന്നതാണ്. എളിയവർക്ക് മാത്രമേ അതിൽ പ്രവേശിക്കാൻ കഴിയൂ. ലളിതമായി ജീവിക്കുക, അങ്ങനെ എല്ലാവരും ലളിതമായി ജീവിക്കും. ഞാൻ സമാധാനപരമായും ഉറച്ചും കത്തോലിക്ക സഭയിലേക്ക് പോകും. കാരണം നമ്മുടെ രക്ഷയ്ക്ക് വിശ്വാസം വളരെ പ്രധാനമാണെങ്കിൽ യഥാർത്ഥ വിശ്വാസം ആദ്യം ആരംഭിച്ച ഇടത്തേക്കാണ് ഞാനത് അന്വേഷിക്കുക. ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചവനിൽ അത് അന്വേഷിക്കുക. ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചവരിൽ ആണ് അന്വേഷിക്കുക. നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം, ഇതാണ് ഞങ്ങളുടെ ആശ്വാസം. ദൈവവുമായുള്ള എന്റെ ആത്മാവിന്റെ ഈ ഐക്യം എന്റെ സമ്പത്താണ്. നിങ്ങളുടെ ഹൃദയത്തെ അവന്റെ കാലിൽ വെക്കുക. അനുദിന പ്രവൃത്തികളിൽ എന്റെ പ്രഥമ ലക്ഷ്യവും ദൈവേഷ്ടം നിർവഹിക്കുകയാണ്. അവിടുന്ന് മനസ്സാകുന്നത് പോലെ അത് നിർവഹിക്കുകയാണ് രണ്ടാമത്തെ ലക്ഷ്യം. അത് അവിടുത്തെ തിരുമനസ്സായതുകൊണ്ട് നിർവഹിക്കുകയാണ് മൂന്നാമത്തെ ലക്ഷ്യം. സമ്പന്ന പദവിയിൽ ഈ ഭൂമിയിലായിരുന്നിട്ടും ഈശോയുടെ പാദാന്തികത്തിൽ ഹൃദയം അർപ്പിച്ച് അതിൽ നിന്നുള്ളവായ ഊർജത്തിൽ സ്വയം എരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശമായി വിശുദ്ധിയിലേക്ക് നടന്നെടുത്ത വിശുദ്ധ എലിസബത്ത് ആൻഡ് സേട്ടനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. അമേരിക്ക സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് 2 വർഷം മുൻപ് 1774 ഓഗസ്റ്റ് 28 ന്യൂയോർക്കിലെ ഒരു എപ്പിസ്കോപ്പിലിയൻ കുടുംബത്തിൽ വിശുദ്ധ ആൻഡ് സേറ്റൺ ജനിച്ചു. അമ്മയും കുഞ്ഞു സഹോദരിയും ചെറുപ്പത്തിലെ മരിച്ചു. ജീവിതത്തിന്റെ നൈമിഷികത അതിനാൽ ചെറുപ്പത്തിലെ മനസ്സിലായി. വായനയുടെയും ഏകാന്തതയുടെയും ലോകം അവളെ തിരുവെഴുത്തുകളിൽ നിമഗ്നയാകുവാൻ പഠിപ്പിച്ചു. ഉയർന്ന സാമൂഹ്യ പശ്ചാത്തലം ഉണ്ടായിരുന്നിട്ടും ആത്മീയ തലത്തിൽ പിതാവിൽ നിന്നും പ്രോത്സാഹനം ഇല്ലായിരുന്നുവെങ്കിലും മകളെ പരസ്നേഹവും ദീനാനുകമ്പയും പഠിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയില്ല. എലിസബത്തിന്റെ ആദ്യകാല ജീവിതം ശാന്തവും ലളിതവും പലപ്പോഴും ഏകാന്തതയുമായിരുന്നു. അല്പം പ്രായവും പക്വതയുമായപ്പോൾ ബൈബിളിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ തുടങ്ങി. 1794 എലിസബത്ത് ധനികനായ വില്യം സെറ്റേണെ വിവാഹം കഴിച്ചു. അവരുടെ ദാമ്പത്യത്തിന്റെ ആദ്യ വർഷങ്ങൾ സന്തോഷകരവും സമൃദ്ധവുമായിരുന്നു. തന്റെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ഇപ്രകാരം എഴുതി: 21 ലോകത്തുള്ള എന്റെ സ്വന്തം വീട്, അത് സ്വർഗവും തികച്ചും അസാധ്യവുമാണ്. ഈ ഹ്രസ്വ സന്തോഷത്തിനെ തുടർന്ന് വന്നത് മരണങ്ങളുടെ നിരന്തര വരവായിരുന്നു. സാമ്പത്തിക നഷ്ടം, ബിസിനസ്സും ആരോഗ്യവും ക്ഷയിച്ചു. മരണത്തിനെ പുൽകുന്നതിന് മുൻപ് ഭർത്താവ് വില്യം വിശ്വാസത്തിൽ ഉണർന്നിരുന്നു. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ആത്മീയ ക്ഷേമത്തോടെയുള്ള എലിസബത്തിന്റെ ആഴമായ താല്പര്യം ഒടുവിൽ കത്തോലിക്ക സഭയിലേക്ക് നയിച്ചു. ഇറ്റലിയിൽ എലിസബത്ത് എല്ലാവരെയും ദയ, ക്ഷമ, നല്ല വിവേകം, ബുദ്ധി, മര്യാദ എന്നിവയാൽ ആകർഷിച്ചു. ഈ സമയത്ത് എലിസബത്ത് കത്തോലിക്ക വിശ്വാസത്തിൽ താല്പര്യം കാണിക്കുകയും മാസങ്ങൾക്കിടയിൽ ഇറ്റാലിയൻ സുഹൃത്തുക്കൾ കത്തോലിക്ക പ്രബോധനത്തിൽ നയിക്കുകയും ചെയ്തു. ചെറുപ്രായത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട എലിസബത്തിന് വാഴ്ത്തപ്പെട്ട കന്യക യഥാർത്ഥത്തിൽ തന്റെ അമ്മയാണെന്ന ആശയത്തിന് വലിയ ആശ്വാസം തോന്നി. യഥാർത്ഥ വിശ്വാസത്തിലേക്ക് തന്നെ നയിക്കുവാൻ അവൾ വാഴ്ത്തപ്പെട്ട കന്യകയോട് ആവശ്യപ്പെടുകയും 1805 കത്തോലിക്ക സഭയിൽ ചേരുകയും ചെയ്തു. മേരിലാൻഡ്സിലെ ബാൾട്ടിമോറിലെ സെന്റ് മേരീസ് കോളേജിന്റെ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം എലിസബത്ത് ആ നഗരത്തിൽ ഒരു സ്കൂൾ ആരംഭിച്ചു. ഈ വിദ്യാലയം ആദ്യം മതേതരമായിരുന്നുവെങ്കിലും കത്തോലിക്ക മതത്തിലേക്കുള്ള പ്രവേശനത്തെ കുറിച്ചുള്ള വാർത്തകൾ പ്രചരിച്ചതോടെ നിരവധി പെൺകുട്ടികളെ അവളുടെ സ്കൂളിൽ നിന്നും മാറ്റി. അപ്പോൾ മുതൽ അമേരിക്കയിൽ ആദ്യത്തെ സ്വതന്ത്ര കത്തോലിക്ക സ്കൂൾ സ്ഥാപിച്ചു. 1809 മാർച്ച് 25 എലിസബത്ത് സെറ്റർ ദാരിദ്ര്യം, പവിത്രത, അനുസരണം എന്നിവയുടെ നേർച്ചകൾ പ്രഖ്യാപിച്ചു. അന്ന് മുതൽ അമ്മ സെറ്റർ എന്നാണ് വിളിച്ചിരുന്നത്. അമ്മ സെറ്ററിന് ക്ഷയരോഗം ബാധിച്ചുവെങ്കിലും തന്റെ അനുദിന പ്രവൃത്തികൾ തുടർന്നു. വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ ഫ്രാൻസിലെ തന്റെ പെൺമക്കൾക്ക് വേണ്ടി എഴുതിയ നിയമമായിരുന്നു വിശുദ്ധ പിന്തുടർന്നത്. 2 അനാഥാലയങ്ങളും 2 സ്കൂളും തുറന്നു. 23 സങ്കീർത്തനമായിരുന്നു സെറ്റോണിന്റെ പ്രിയപ്പെട്ട പ്രാർത്ഥന. ദിവ്യകാരുണ്യം, പവിത്ര തിരുവെഴുത്ത്, കന്യാമറിയം എന്നിവയോട് ആഴമായ ഭക്തി വളർത്തി. ജീവിതത്തിന്റെ അവസാന 3 വർഷമായി എലിസബത്ത് ദൈവം തന്നെ വിളിക്കുവാൻ തയ്യാറാവുകയാണെന്ന് തോന്നി. കത്തോലിക്കയായി 16 വർഷത്തിന് ശേഷം അമ്മ സെറ്റൻ 1821 46 വയസ്സിൽ മരിച്ചു. 1963 മാർച്ച് 17 ജോൺ 12 മാർപ്പാപ്പ വാഴ്ത്തപ്പെടുത്തുകയും 1975 സെപ്റ്റംബർ 14 പോൾ 6 മാർപ്പാപ്പ വിശുദ്ധീകരിക്കുകയും ചെയ്തു. വിശുദ്ധ എലിസബത്തിന്റെ നാമത്തിലുള്ള അത്ഭുതകരമായ പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവായ ദൈവമേ, എലിസബത്ത് സെറ്റേണിനെ ഭാര്യയും അമ്മയും അധ്യാപികയും സ്ഥാപകയുമായി കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ അവർ
യേശുവിന്റെ ജനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം ചെലവഴിക്കുവാൻ തുടങ്ങി. വിശുദ്ധയുടെ മാതൃകയിലൂടെയും പ്രാർത്ഥനകളിലൂടെയും എല്ലാവരും സ്നേഹിക്കുവാനും പഠിച്ചേക്കാം. ഞങ്ങളോടും പരിശുദ്ധാത്മാവിനോടും ഒപ്പം ഏകദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയും ഞങ്ങളെ ആവശ്യം ചോദിക്കുന്നു. ആമീൻ. ഒരു സമ്പന്നയായ സ്ത്രീയുടെ ഹൃദയം എളിമയുടെ ഈശോയുടെ പാദാന്തികത്തിൽ അർപ്പിച്ചപ്പോൾ ഈശോ അതിനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായ പൂന്തോട്ടമാക്കി മാറ്റി. ഞങ്ങളുടെ ഹൃദയവും ഈശോയുടെ കാൽക്കൽ വയ്ക്കുവാനുള്ള വലിയ കൃപയ്ക്ക് തുടയേകണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ എലിസബത്ത് സെറ്റേണിനായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.